हलो फ्रेंड्स वेलकम बैक इन या वन या मुंबा वीडियो पर या के सेल के ओर प्रोडक्ट वांगीट अब वांगीट कमेंट्स वन अत्यावश्यम वे साधन वीडियो चीण पर अब आडियो या वन अब एल वीडियो मुनि का अब वीडियो कड़क मुंबले ए चानल सब्सक्रैबावर सब्सक्रैबे अगर तोट बेलकूरी प्रेस अब आदमी यानि का या वांगीट टीनसा अब इतर स्क्वय के इन या मेन के साधारण एटिंजि के इन हईट वर मूंजा इन नोर्मल वण के जी स्क्वय के टू के जी थ्री के जी वेट इोलोर स्क्वय के यूस अब पदाजि के अब इतना षेपिल आरिंजि ना अर कोन के वेट यूस अलग वन के जी केटो वन के जी चय ना हईटे किटा वेट सिंजी एटिंजि के नोर्मल या साधारण के एटिंजि वाली के अल मूंजा उयर वरुद പിന്നെ ഇത് ഹാർഡ് ഷേപ്പിലുള്ള കേക്കിന് ഞാൻ എല്ലാറ്റിൻ്റെയും ചെറുതും വലുതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ടു ടയറൊക്കെ ചെയ്യുമ്പം വലിയ ഉപകാരമാണ് പിന്നെ ഇതൊക്കെ ഞാൻ ഒറ്റയടിക്ക് വാങ്ങിയിട്ടുള്ളതല്ല കേട്ടോ ഞാൻ ആദ്യം വാങ്ങിയത് എട്ടിഞ്ചിൻ്റെ മാത്രമാണ് പിന്നെ പതിയെ പതിയെ ഓരോന്നായി വാങ്ങി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കോംബോ ആയിട്ട് വാങ്ങിയ പ്രൊഡക്റ്റ് ആയിരുന്നു ആദ്യമായിട്ട് എൻ്റെ കയ്യിലുണ്ടായത് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായത് അതിലുണ്ടായത് ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടേൺ ടേബിൾ അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ടേൺ ടേബിൾ നല്ലോണം കറങ്ങുമെന്നുള്ളത് അപ്പോൾ നല്ല കറക്കുണ്ട് ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യാറ് മറ്റേ ടേൺ ടേബിളിൻ്റെ അത്ര കറക്കമില്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു കോംബോയിൽ ഉണ്ടായിട്ടുള്ളത് ഇതുപോലൊരു സ്ക്രാപ്പറും പിന്നെ ഷുഗർ സിറപ്പിൻ്റെ ആ ഒരു ബ്രഷും പിന്നെ ഇത് സ്മൂത്ത്നർ അന്ന് ഫോണ്ടൻ്റൊക്കെ വെച്ച് കവർ ചെയ്യുമ്പം പിന്നെ നോസിലിൻ്റെ ഒരു സെറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ പൈപ്പിംഗ് ബാഗും ഇത്രയും സാധനങ്ങളാണ് ആമസോണിൽ നിന്ന് വാങ്ങിയ കോംബോ ഓഫറിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് നോസിലാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല എല്ലായിടത്തും നടക്കലായിരിക്കും കുട്ടികൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എല്ലാം ഓരോന്ന് രീതിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ഈ നോസിലിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ട് ഏകദേശം ഒരേ ടൈപ്പിലുള്ളതെല്ലാം അതെന്ന് പറഞ്ഞാൽ ഞാൻ ആ കോംബോ ഓഫറിൽ വാങ്ങിയ ടൈമിൽ അതിലുണ്ടായതാണ് ഈ എക്സ്ട്രാ നോസിലൊക്കെ അപ്പോൾ കാണുമ്പോൾ ഒരുപോലെയെന്ന് തോന്നുമെങ്കിൽ എല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസാണ് കേട്ടോ അപ്പോൾ ഇല വരക്കുന്നത് ബാസ്ക്കറ്റിൻ്റെ ടൈപ്പിൽ ചെയ്യുന്നത് പിന്നെ റോസ് നോസിൽ എല്ലാം ഉണ്ട് പിന്നെ ഫ്ലവർ നെയിലൊക്കെ ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ് ഫ്ലവറൊക്കെ ചെയ്യാൻ പഠിച്ചതിന് ശേഷം വാങ്ങിയത് പഠിക്കുന്നത് വരെ ഞാൻ വേറെ ഒരു സാധനത്തിലായിരുന്നു ചെയ്തത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ നെയിലിന് ആകെ 12 രൂപയുള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ടതാണ് നമ്മുടെ മെഷറിംഗ് കപ്പ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ കപ്പിൽ വൺ കപ്പ് എന്നൊക്കെ അളന്നെടുക്കണമെങ്കിൽ കപ്പ് തന്നെ വേണം അപ്പോൾ ഈ വൺ കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ് അതുപോലെ ഹാഫ് കപ്പ് കാൽ കപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ ml ഇതിൽ കാണിക്കുന്നുണ്ട് ഈ മെഷറിംഗ് സ്പൂൺ ഈ 1 ടേബിൾ സ്പൂൺ ഇതൊക്കെ ഞാൻ അടുത്ത് വാങ്ങിയതാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണ നോർമൽ സ്റ്റീലിൻ്റെ സ്പൂൺ യൂസ് ചെയ്തിട്ടാണെന്ന് ഞാൻ അതുവരെ ചെയ്തത് പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നുള്ള അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് നമ്മുടെ കേക്ക് എപ്പോഴും ശരിയാവാതെ വരുന്നത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ മെഷറിംഗ് സ്പൂൺ വാങ്ങിയത് ഈ ഒരു സ്പൂണിന് സെറ്റിന് 80 രൂപയാണ് പിന്നെ നമ്മുടെ സ്പാറ്റുല നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത് സ്പാറ്റുല നല്ല സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ കൈ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വടിച്ചെടുക്കാനൊക്കെ പാത്രത്തിൽ നിന്ന് അതുപോലെ മുട്ടയും ഇത് മിക്സ് ചെയ്യാനൊക്കെ ഈ സ്പാറ്റുല തന്നെ വേണം ഈ സ്പാറ്റുലൊക്കെ 120 ആണ് പിന്നെ നമ്മുടെ ഐസിങ് നൈഫ് അതിനും 120 ആണ് പിന്നെ ഈ ഒരു സാധനം നിനക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയാലും എൻ്റെ ഒരു അമ്മായി തന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ലെങ്ത്തുള്ള കത്തിയാണ് നല്ല ലെയറിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതും ഞാൻ ആദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു കത്തിയാണ് കേട്ടോ പിന്നെ ഞാൻ മസ്റ്റ് ആയിട്ട് കാണിക്കേണ്ട സാധനമാണ് നമ്മുടെ ഇതുപോലെ ഒരു കാർഡ് ഇത് വെച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇനിയാണ് എൻ്റെ കേക്ക് ശരിക്കും ഫിനിഷായി കിട്ടിയത് ഇതുപോലെ എന്തെങ്കിലും ഹോസ്പിറ്റലിൻ്റെ എന്തെങ്കിലുമൊക്കെ കാർഡ് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് എഴുത്തൊന്നും പറഞ്ഞ് പോയില്ല കേട്ടോ നല്ല സാധനമാണ് നല്ല ഷാർപ്പ് എഡ്ജ് ചെയ്യാനും കേക്ക് നല്ല ഫിനിഷ് ആവാനും ഇതുപോലെ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്
പിന്നെ മൗൾഡൊക്കെ കാണിക്കാം. ഇത് ലെറ്റർ മൗൾഡാണ്. ഈ ലെറ്റർ മൗൾഡിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. എങ്ങനെയാണ് ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്, നമ്മൾ എന്ത് വൃത്തിയിൽ ഫിനിഷിൽ കേക്ക് ചെയ്താലും കേക്കിൻ്റെ മുകളിൽ പേരെഴുതുമ്പോഴേക്കും അതിൻ്റെ ലുക്കൊക്കെ മാറിപ്പോവും. അത്ര വൃത്തിയില്ലാണ്ടായിരിക്കും നമുക്ക് പേര് ആദ്യമൊക്കെ എഴുതാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ലെറ്റർ മൗൾഡ് വാങ്ങി പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ വൃത്തിയായിട്ട് വരാൻ തുടങ്ങിയത് കേക്ക്. പിന്നെ ഇത് ബേബി മൗൾഡ്, ഇതും ഞാൻ ഇത് നല്ല റേറ്റ് ഉണ്ട്, 350 രൂപ. അപ്പോൾ അത് ഞാൻ ക്രാഡിൽ സെറമണിയുടെ ഓരോ ഓർഡർ ഉണ്ടായ സമയം വാങ്ങിയതാണ്, അല്ലാണ്ട് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതല്ല. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൻ്റെ കേക്ക് തന്നെ ആകുമ്പോൾ അത് അതിൻ്റെ ലാഭത്തുനിന്ന് വാങ്ങിയതാണ് ആ ബേബി മോൾഡ്. പിന്നെ ഇതും ഞാൻ എൻഗേജ്മെൻറ്റ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായ സമയം അതിനും നല്ല റേറ്റ്, 2000 കേക്കാകുമ്പോൾ ഇതുപോലെ പ്രൊഡക്റ്റൊക്കെ വാങ്ങാം. ഇതിനും 350 ഈ ഒരു സെറ്റിന്. അതിൽ നമുക്ക് ഹാർട്ട് ഷേപ്പൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ട് ഷേപ്പ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, ഇതുപോലെ ഒരു സെറ്റായിട്ടാണ് കിട്ടിയത്. പക്ഷേ അന്നേരം അത് വാങ്ങിയതുകൊണ്ട് പിന്നുള്ള കേക്കിനൊക്കെ നമുക്കിത് ഫോണ്ടൻറ്റ് കട്ട് ചെയ്യാനോ അങ്ങനെ കുക്കി കട്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, ഇത്രയും സെറ്റിൽ 3 സൈസിൽ ഇത് വരുന്നുണ്ട്. 300 something അതിൻ്റെ വില. അപ്പോൾ അതൊക്കെ ഞാൻ ഇതാ ഇതുപോലെയാണ് സൂക്ഷിക്കാറ്, അല്ലെ കൈവിട്ട് പോയാൽ പിന്നെ കാണാതാവും. പിന്നെ ഇതും ഞാൻ എൻഗേജ്മെൻറ്റ് കേക്കിൻ്റെ ഓർഡറിൻ്റെ സമയം അതിൻ്റെ ലാഭത്തുനിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു ചെക്കനും പെണ്ണും നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സൈസിലും പല മോഡലും ആ ഒരു സെറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഇതിനും നല്ല റേറ്റ് ഉണ്ട്, 400 ഇതിന് വില വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ എല്ലാ സാധനവും ഞാൻ ഓരോ കേക്കിൻ്റെ ലാഭത്തുനിന്ന് അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ വാങ്ങി വാങ്ങി 1.5 കൊണ്ട് വാങ്ങിയെടുത്ത സാധനങ്ങളാണ് അത്രയും. അപ്പോൾ ഇത് നമുക്ക് പല സൈസിലുണ്ടാകുമ്പോൾ ഓരോ കേക്കിനനുസരിച്ച് എടുത്തിട്ട് ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കളേഴ്സൊക്കെ ഇങ്ങനെയാണ് സൂക്ഷിക്കാറ്. നമ്മുടെ മൊബൈലിൻ്റെ കവർ സാധാരണ മൊബൈൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സിനകത്ത് ഇതുപോലെ ഒന്നിച്ചിട്ട് വെക്കും. അതാകുമ്പോൾ കേക്ക് കളേഴ്സൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പിസ്തൻ്റെ ഗ്രീൻ കളറാണ്, ഗ്രീൻ കളറിന് വേണ്ടി യൂസ് ചെയ്യുക. അതുപോലെ ബ്ലൂ കളറുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങിയതാണ് ലിക്വിഡ് കളറ്. ഫസ്റ്റ് ഇങ്ങനെ വലിയ 200 രൂപേൻ്റെ ജെൽ കളറൊക്കെ വാങ്ങാനുള്ള മടി കൊണ്ട് ലിക്വിഡ് കളർ വാങ്ങിയതാണ്. പിന്നെ മനസ്സിലായി ജെൽ കളറ് നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയാലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഉണ്ട്, പിന്നെ പെട്ടെന്ന് കഴിയുന്നില്ല, 2-3 ഡ്രോപ്പ് തന്നെ മതിയാകും. ലിക്വിഡ് കളറാകുമ്പോൾ പെട്ടെന്ന് തീരും. പിന്നെ ഈ ഒരു കളറാണ് നമ്മുടെ ബേബി മൗൾഡിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിൻ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഫ്ലഷ് ടോൺ എന്നുള്ള കളറാണ് കേട്ടോ. പിന്നെ ഫോണ്ടൻ്റൊക്കെ വാങ്ങിയ 70 രൂപേൻ്റെ ഫോണ്ടൻ്റൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്ന കണ്ടെയ്നറാണ് ഇതുപോലുള്ള ചെറുത് ചെറുതൊക്കെ. അപ്പോൾ ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കളർ ആഡ് ചെയ്തിട്ടുള്ളതൊക്കെ അതിൽ തന്നെ ഞാൻ സൂക്ഷിച്ച് വെക്കും. പിന്നെ വാനില എസൻസ് ഞാൻ ഇങ്ങനെ തന്നെയാണ് വാങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ ചെറിയ ചെറിയ ബോട്ടിൽ വാങ്ങിയ 24 ബോട്ടിലൊക്കെ വാങ്ങിയ പെട്ടെന്ന് തീരും. പിന്നെ അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ വലിയ 150 ഒരു വാനില എസൻസിൻ്റെ ബോട്ടിലാണ് വാങ്ങിയത്. ഞാൻ കുറേ നാളായി അത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ഷുഗർ ബോൾസും പിന്നെ ഗോൾഡൻ ഡസ്റ്റും. ഈ ഗോൾഡൻ ഡസ്റ്റ് 120 രൂപയാണ്. ഈ ഷുഗർ ബോൾസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞു പോയി, ഇത് ഞാൻ പുതിയ വാങ്ങിയിട്ട് യൂസ് ചെയ്യാത്തതാണ്. പിന്നെ ടൈലോസ് പൗഡർ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പേഴ്സൊക്കെ ഞാൻ കുറേ വാങ്ങി സ്റ്റോർ ചെയ്യും. പെട്ടെന്നൊക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് വാങ്ങാനൊന്നും പോകണ്ടല്ലോ. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, ഇത്രയും സാധനങ്ങൾ ഞാൻ അതിൻ്റെ പാക്ക് പൊട്ടിച്ചിട്ട് ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കും. ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി വെക്കുമ്പോൾ അതിൽ കച്ചറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരുപാട് പാക്കറ്റ് അങ്ങനെ വേസ്റ്റ് ആയി. അതിന് ശേഷം ഞാൻ ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയത്. ഇതുപോലെ ഇത് കോൺഫ്ലോറാണ്. ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ കേക്ക്. പക്ഷേ പഞ്ചസാര പൊടിച്ചാൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് കപ്പോണ്ട് തന്നെ ഉടച്ചിട്ട് എടുക്കും. പിന്നെ ഇത് മൈദയാണ്. ഇതൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അങ്ങനെ വെച്ച് നമുക്ക് എളുപ്പത്തിന് മൈദയും ഇതൊക്കെ കിട്ടുമല്ലോ. പിന്നെ അത്യാവശ്യമായിട്ട് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് നമ്മുടെ ബീറ്റർ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ബട്ടർഫ്ലൈ എന്നാണ് കമ്പനിയുടെ പേര്. നല്ലൊരു ബീറ്ററാണ്. ഞാൻ 1.5 യൂസ് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല. ഞാൻ വാങ്ങുമ്പോൾ ഇതിന് 799-800 രൂപയായിരുന്നു. ഇപ്പം ഇത് അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇത് ലിക്വിഡ് ഗ്ലൂക്കോസ്. ഇത് ഞാൻ വേറെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ഇതിങ്ങനെ ടേബിൾ നിരത്തിയതിന് ശേഷം ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മളൊന്നും കയ്യിൽ നിന്ന് കൊടുത്ത് വാങ്ങിയൊന്നും വേണ്ട. എല്ലാം ഞാൻ ഒന്നുപോലും ഇതിൽ ഫസ്റ്റ് വാങ്ങിയിട്ടില്ല. ആ ഒരു 800 രൂപേൻ്റെ ഈ ഒരു സെറ്റല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പിന്നെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. എല്ലാം നമുക്ക് ഓർഡേഴ്സ് കിട്ടുമ്പോൾ സമാധാനത്തിൽ വാങ്ങി വെക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മസ്റ്റ് ആണല്ലോ. അതുപോലെ ഹാൻഡ് ബീറ്ററും ഇത് നിർബന്ധമായിട്ട് വാങ്ങാം. മെഷറിംഗ് കപ്പ് നിർബന്ധമായിട്ട് വാങ്ങാം. പിന്നെ ഒരു
ഒറ്റൊരു അളവിലുള്ള 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നോ റൗണ്ടോ സ്ക്വയറോ ഏതെങ്കിലും ഒന്ന് വാങ്ങുക. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ കിട്ടുന്ന ഓർഡേഴ്സിൻ്റെ ലാഭത്തിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക കേട്ടോ. ഞാൻ കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലൊരു ബാസ്ക്കറ്റിലേക്കാണ്. ഈ ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് നമ്മൾ കുട്ടികളെ തുണിയും ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഈ ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അത് കുട്ടികൾ വലുതായതിനു ശേഷം ഷെൽഫിലേക്ക് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സാധനവും പരതിയിട്ട് പോകേണ്ടതല്ല, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്ന് കാണാതാവൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഫോണ്ടൻറ്റിൻ്റെ ടൂൾസൊന്നും ഇല്ല. ഇൻഷാല്ലാ ഇനിയത്തെ എൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ഫോണ്ടൻറ്റിൻ്റെ ടൂൾസൊക്കെ വാങ്ങണം. അപ്പോൾ അത് ഫോണ്ടൻറ്റിൻ്റെ ടൂൾസ് വാങ്ങുന്നതും അത് അൺബോക്സ് ചെയ്യുന്നതും അതിൻ്റെ ഓരോ യൂസും ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് വഴി ചോദിക്കാം കേട്ടോ. ഞാൻ മാക്സിമം എല്ലാറ്റിനും റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.